ഹലോ, ഇന്ന് നമ്മൾ ദേ രാവിലെ ഗാർഡനിൽ വന്നു. ദേ നല്ലൊരു ചെമ്പരത്തി വിരിഞ്ഞ് നിൽക്കുന്നു. നല്ല റെഡ് കളറുള്ള ചെമ്പരത്തിയാണ്, ചുവന്ന ചെമ്പരത്തി. നമ്മുടെയൊക്കെ വീടുകളിൽ പണ്ട് എല്ലാ വീടുകളിലും ഉണ്ടായിരുന്ന ഒരു ചെമ്പരത്തിയാണല്ലേ ചുവന്ന ചെമ്പരത്തി. നല്ല രസമായിരുന്നു കാണാനായിട്ട്. നമ്മൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീടുകളിൽ, എല്ലാ വീടുകളിലും ഒരു ചുവന്ന ചെമ്പരത്തി ഉണ്ടാവണം, അത് ഭാഗ്യമാണെന്നൊക്കെയാണ് പറയുന്നത്. നമ്മുടെ വീട്ടിൽ നല്ലത് വരാൻ വേണ്ടിയിട്ട് ഒരു ചുവന്ന ചെമ്പരത്തി വെച്ച് പിടിപ്പിക്കണമെന്നൊക്കെ ജ്യോതിഷികളൊക്കെ പറയുന്ന ഒരു കാലമാണ്. ഇത് ഹൈബ്രിഡ് ചെമ്പരത്തിയാണ് കേട്ടോ. ഹൈബ്രിഡ് ചെമ്പരത്തിയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കര വലിപ്പമായിരിക്കും, നല്ല കളറായിരിക്കും. പണ്ടത്തെ ചെമ്പരത്തിനെയും കാട്ടി കളർ കൂടുതൽ കാണിക്കുന്ന ചെമ്പരത്തിയാണ് നമ്മുടെ ഹൈബ്രിഡ് ചെമ്പരത്തികൾ. ഈ ഹൈബ്രിഡ് ചെമ്പരത്തികൾ ഈ കളറിൽ മാത്രമല്ല കേട്ടോ, ഒരുപാട് കളറിൽ അവൈലബിൾ ആവുന്ന ഡബിൾ കളർ, നല്ല കുഞ്ഞു കുഞ്ഞു ഷെയ്ഡ്സ്, നല്ല വരകൾ, ഒരുപാട് കളറിൽ. നമ്മളിപ്പം ഗാർഡനിൽ നമ്മൾ ചെടി വാങ്ങാൻ പോകുമ്പം നല്ലൊരു ഫ്ലവറിങ് പ്ലാന്റാണ് ചെമ്പരത്തി. സാധാ ചെമ്പരത്തിയല്ല, ഹൈബ്രിഡ് ചെമ്പരത്തിയാണ്. 100 രൂപ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൽ കുറവുള്ള റേറ്റിലുള്ള ചെമ്പരത്തിയും കിട്ടും കേട്ടോ, അവൈലബിൾ ആവും ചില ഗാർഡനിൽ. നല്ല കളറാണ്, നല്ല വലിപ്പമാണ് പൂവിന്. പിന്നെ ഞാനൊരു ടിപ്പും കൂടെ പറഞ്ഞുതരാം കേട്ടോ. നമ്മളിങ്ങനെ പോയിട്ട് ഹൈബ്രിഡ് ചെമ്പരത്തി വാങ്ങുമ്പോഴത്തേക്ക് ഇതേ ഒരു കാര്യം ശ്രദ്ധിക്കുക. അതേണ്ടേ, നമ്മളെ പഴയ ചെമ്പരത്തിയുണ്ട്, രാവിലെ ആകുമ്പോൾ നല്ല അടുക്ക ഇതളായിരിക്കും, വൈകുന്നേരം ആകുമ്പോൾ ഇതളുകൾ അകന്നു തുടങ്ങും. ഹൈബ്രിഡ് ചെമ്പരത്തിക്ക് ഒരിക്കലും അങ്ങനെ അകന്നു തുടങ്ങത്തില്ല കേട്ടോ. അപ്പോൾ അതൊന്ന് നോക്കി വാങ്ങുന്നതായിരിക്കും നല്ലത്. ഇത് അടുത്ത ചെമ്പരത്തിയാണ് മിനിയേച്ചർ ചെമ്പരത്തി. കുഞ്ഞു കുഞ്ഞു ചെമ്പരത്തിയാണെങ്കിലും ഉണ്ടല്ലോ, ഒരുപാട് അങ്ങ് പിടിക്കും ഇതിനകത്ത്. ഇതിപ്പോൾ നമ്മുടെ ഗാർഡനിൽ അവൈലബിൾ ആയിട്ട തൈയാണ് ചെമ്പരത്തിയുടെ. ഇതിൻ്റെ ഒരുപാട് തൈകളുണ്ട് മിനിയേച്ചർ. ഇതും ഇങ്ങനെ എതളുകൾ അകലില്ല, എതളുകൾ നല്ല തിക്കായിട്ട് നിൽക്കും. ഇതിന് ഈ എതളുകൾ തമ്മിൽ ഗ്യാപ്പ് കാണത്തില്ല. അപ്പോൾ അങ്ങനെ ഒരു ചെമ്പരത്തിയാണ്, ഒരുപാട് പിടിക്കുന്ന ചെമ്പരത്തിയാണ്. വലിയ വളത്തിൻ്റെ ഒന്നും ആവശ്യമില്ലാത്ത ഒരു ചെമ്പരത്തിയാണ്. മൂന്നാമത്തെ ടൈപ്പ് ചെമ്പരത്തിയാണ്, നല്ല ഭംഗിയാണ് കേട്ടോ. രാവിലെ തന്നെ നമ്മളുടെ ഗാർഡനിൽ ഒരു പുൽച്ചാടി വന്ന് ഇതിൻ്റെ ഇതങ്ങ് കഴിച്ചു കേട്ടോ. രണ്ട് ഹോളുമായി, നല്ലൊരു ചെമ്പരത്തിയായിരുന്നു. നമ്മളുടെ ഗാർഡനിൽ ഇങ്ങനെ പുൽച്ചാടി ചിത്രച്ചലവങ്ങളൊക്കെ കാണാം, അവർക്കും ജീവിക്കേണ്ടേ. ഇപ്പം നമ്മൾ ഇൻസെക്ടിസൈഡ് അടിച്ചു കഴിഞ്ഞാൽ അതുങ്ങൾ ചത്തുപോകും, അതുകൊണ്ട് നമ്മൾ അതൊന്നും ചെയ്യാറില്ല. പക്ഷേ നല്ല ചെമ്പരത്തിയായിരുന്നു, നല്ല രസമായിരുന്നു കാണാനായിട്ട്. അപ്പം എന്തേ ചെറുതായിട്ടൊന്ന് കടിച്ചിട്ടുണ്ട്. എന്നാലും നല്ല അടുക്കല്ലേ ചെമ്പരത്തിയുടെ എതിളിന്. ഇനിയും നിങ്ങൾ ചെമ്പരത്തി വാങ്ങാൻ പോകുമ്പോൾ ഇതും കൂടെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വാങ്ങണം കേട്ടോ. നല്ല അടുക്കായിരിക്കും ചെമ്പരത്തിയുടെ എതിലിന്, നല്ല വലിപ്പവും കാണും. അതാണ് ഹൈബ്രിഡ് ചെമ്പരത്തികൾ. നാടൻ ചെമ്പരത്തികൾ ഇപ്പം കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ്. ചില ഗാർഡനിലെ കാണത്തോളം ഇപ്പം കൂടുതലും വരുന്ന ഹൈബ്രിഡ് ചെമ്പരത്തികൾ, ഒരുപാട് കളർ കിട്ടും കേട്ടോ അത്. ഇനി അടുത്തതെന്ന് വെച്ചാൽ എന്താ, നമ്മളിതിൻ്റെ വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞ് നോക്കിയപ്പോഴത്തേക്ക് ദേ ഗ്രൗണ്ട് ഓർക്കിഡ്. എനിക്ക് ഗ്രൗണ്ട് ഓർക്കിഡ് ഭയങ്കര ഇഷ്ടമാണേ. ഗ്രൗണ്ട് ഓർക്കിഡ് നമ്മുടെ ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെ ഒരു പൂവാണേ, നല്ല ഭംഗിയുള്ള പൂക്കളാണ്. അപ്പോൾ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് നമുക്ക് ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെ. അപ്പോൾ അത് ഈ ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെ പൂ ഉണ്ടല്ലേ, അപ്പം കുറച്ച് ദിവസമായിട്ട് ഞാനിത് ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ ഈ പൂക്കളിൽ ദേ കുറച്ച് പൂക്കളിൽ എന്തോ ഒരു ജീവി തിന്നുന്നു. അങ്ങനെ ഞാൻ ദേ അതിൻ്റെ ഫുള്ള് സ്റ്റെമ്മായിട്ട് കട്ട് ചെയ്ത് കൊണ്ട് നോക്കിയപ്പോൾ ഒരു പുഴുവാണേ. നിങ്ങളുടെ വീട്ടിൽ ഗ്രൗണ്ട് ഓർക്കിഡിൽ ഇങ്ങനെ വരുന്നുണ്ടോ ഒന്ന് നോക്കണേ. ഇവരെന്നെ കൊണ്ട് ഇൻസെക്ടിസൈഡ് അടുപ്പിച്ച് അടങ്ങത്തോളം തോന്നുന്നുണ്ട്. സാധാരണ ഞാൻ വേപ്പെണ്ണയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ, പക്ഷേ ഈ പൂക്കളിൽ ദേ ഇങ്ങനെ ഒരു ചെറിയൊരു പുഴുവിനെയാണ് കണ്ടത്. നമ്മൾ ഇൻസെക്ടിസൈഡ് അടിച്ചു കഴിഞ്ഞാൽ ഈ പുഴു ചാവും, പക്ഷേ ഇതിനകത്ത് വന്നിരിക്കുന്ന കുഞ്ഞു കുഞ്ഞു വണ്ടുകൾ, ചിത്രശലഭങ്ങൾ, ഇവർക്കൊന്നും നല്ലതല്ല ഇൻസെക്ടിസൈഡ്. അപ്പോൾ നമ്മൾ ഇൻസെക്ടിസൈഡിൽ വേപ്പണ ഉപയോഗിച്ച വലിയ കുഴപ്പമില്ല കേട്ടോ. വേപ്പണ ഉപയോഗിച്ചിട്ട് പോകുന്നില്ല എന്ന് തോന്നുന്നു. അപ്പോൾ അതേ നോക്കി നല്ല ഒരു പൂവിൻ്റെ കളറാണേ ആ ഒരു പുഴുവിന്, കാണാനേ പറ്റുന്നില്ല. ആദ്യ പൂവിൻ്റെ അകത്തുള്ള കളർ തന്നെയാണ് ആ പുഴുവും വന്നിരിക്കുന്നത്. നോക്കി ഒരേ നമ്മൾ ശരിക്കും ആ പൂവിൻ്റെ കളറുള്ള പുഴുവാണ്, നമുക്ക് പെട്ടെന്നൊന്നും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാനത് സ്പൈക്ക് മൊത്തത്തിൽ നിന്ന് കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടാണ് ഞാൻ ആ പുഴുവിനെ എടുത്തത്. നിങ്ങളുടെ വീട്ടിൽ ഇതുണ്ടെങ്കിൽ ഇതിനെ എങ്ങനെയാണ് മാറ്റിയതെന്നൊന്ന് പറഞ്ഞേക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കണേ. ഇതാണ് ആ കുഞ്ഞൻ പുഴു, കണ്ടില്ലേ. ഇത് ഇരുന്നിട്ട് ആ പൂ മൊത്തം കടിച്ച് തിന്നുകൊണ്ടിരിക്കുമായിരുന്നു എൻ്റെ ഗാർഡനിൽ. അപ്പോൾ ഇത് ഒരു ഗ്രൗണ്ട് ഓർക്കിഡിൽ വന്നപ്പോഴത്തേക്ക് തന്നെ അടുത്തിരുന്നതിനകത്ത് ഒന്ന് കയറി, അപ്പോഴത്തേനും നമ്മളതിനെ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഗ്രൗണ്ട് ഓർക്കിഡ് എന്ന് വെച്ചാൽ നല്ലൊരു ചെടിയാണ്. അത്യാവശ്യം വെയിലുണ്ടെങ്കിൽ ഒരുപാട് പൂക്കൾ വിരിയുന്ന നല്ല ഭംഗിയായിട്ടുള്ള പൂക്കൾ കുറേ ദിവസം നിൽക്കുകയും ചെയ്യും.